മിമിക്രി ലോകത്തു നിന്നും ജനപ്രിയ നടനിലേക്കുള്ള ദിലീപിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മിമിക്രി വേദികളിൽ താരം സജീവമായത്. നാദൃശ്യെ കണ്ടുമുട്ടിയത് മുതൽ ഇങ്ങോട്ട് ദിലീപിന്റെ കരിയർ മാറി മറിഞ്ഞു. മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ദിലീപ് കലാരംഗത്ത് സജീവമായത്. അതിനു മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിൽ 2 വർഷം പഠിച്ചതിനെ കുറിച്ചും അവിടുന്ന് പുറത്താക്കിയതിനെ കുറിച്ചും താരം പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വില്ലത്തരങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ അന്ന് തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. മുൻപൊരിക്കൽ ജി എസ് പ്രദീപ് അവതാരകനായി എത്തിയ ചാനൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ്. യു സി കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയതിനെ കുറിച്ചും അവിടുന്ന് പുറത്താക്കിയതിനെ പറ്റിയുമൊക്കെ അഭിമുഖത്തിൽ ദിലീപ് വെളിപ്പെടുത്തി. അന്ന് കോളേജിൽ നിന്നും കണ്ണുനീരുമായി പുറത്തേക്ക് പോകേണ്ടി വന്നതിനെ പറ്റി ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ്. യു സി കോളേജിൽ 85-87 കാലഘട്ടത്തിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ആയിരുന്നു. 3rd ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത്. എന്റെ ആഗ്രഹം 1st ഗ്രൂപ്പ് കിട്ടണമെന്നതാണ്. പക്ഷേ കിട്ടിയില്ല. അതിന്റെ വിഷമം കുറെ കാലം കൂടെ ഉണ്ടായിരുന്നു. കോളേജിലെ ഓരോ ദിവസം കഴിയുന്തോറും ദൈവം അനുഗ്രഹിച്ചാണ് 3rd ഗ്രൂപ്പ് കിട്ടിയതെന്ന് തോന്നിപ്പോയി. 1st ഗ്രൂപ്പിലുള്ളവരൊക്കെ പ്രാക്ടിക്കലും മറ്റുമൊക്കെയായി തലകുത്തി മറിഞ്ഞ് പഠിക്കുകയാണ്. 3rd ഗ്രൂപ്പിന് യാതൊരു കുഴപ്പവുമില്ല. ചരിത്രം പഠിച്ചാൽ മതി. മറ്റുള്ളവരുടെ ചരിത്രം പഠിക്കാൻ എളുപ്പമാണല്ലോ എന്ന് ദിലീപ് പറയുന്നു. കോളേജിന്റെ പുറകിലായി ചൊറിയണമുണ്ടായിരുന്നു. അതുകൊണ്ട് പല കൂട്ടുകാർക്കും പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കോളേജിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞതോടെയാണ് മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. ഇനി നിങ്ങളുടെ മകൻ ഇവിടെ പഠിക്കേണ്ടതില്ലെന്ന് കോളേജിൽ നിന്നും എഴുതി കൊടുത്തു. ഇനി മേലാൽ എന്റെ മകൻ ഈ കോളേജിൽ വരുന്നതായിരിക്കില്ലെന്ന് അച്ഛനും എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് എനിക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അന്ന് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഇനി ഇവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. കാരണം അത്രത്തോളം ആസ്വദിച്ചിട്ടുള്ള കാലമായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്നത്. കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെയുള്ള ഒരു അനുഭവങ്ങളാണ് ഉണ്ടായത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളോട് മുഖത്ത് നോക്കി പോലും സംസാരിച്ചിട്ടില്ല. ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു. കോളേജിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത്. എന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായിട്ടല്ല, നമ്മുടെ സീനിയറായ ചേച്ചിമാരുമായിട്ടായിരുന്നു സൗഹൃദമുണ്ടായത്. പ്രേമലേഖനങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം ഇഷ്ടം പറയുകയാണ് അന്നൊക്കെ ചെയ്തിട്ടുള്ളതെന്നും ദിലീപ് വ്യക്തമാക്കി. അതേസമയം ദിലീപിന്റെ തിരിച്ചുവരവിനായിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത്. വമ്പൻ ചിത്രങ്ങളാണ് താരത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇനി ദിലീപിന്റേതായി പുറത്തെത്താനുള്ളത്. അതിലൊന്നാണ് വോയിസ് ഓഫ് സത്യനാഥൻ. വർഷങ്ങൾക്ക് ശേഷം റാഫി ദിലീപ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. പഞ്ചാബി ഹൌസ്, പാണ്ടിപ്പട, തെങ്കാശിപട്ടണം എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ പിന്നിൽ ഇതേ കോംബോയായിരുന്നു. മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഈ ചിത്രങ്ങൾക്ക് പിന്നാലെ എത്തുന്ന വോയിസ് ഓഫ് സത്യനാഥനിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. അടുത്തതായി അണിയറയിൽ ഒരുങ്ങുന്നത് രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അരുൺ ഗോപി ദിലീപ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഭാദ്ര എന്ന പേരിട്ടിരിക്കുന്ന ചിത്രമാണ്. ദിലീപിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പേരും ഫസ്റ്റ് ലുക്കും പുറത്തുവിട്ടത്. തെന്നിന്ത്യൻ താരസുന്ദരി തമന്നയാണ് ചിത്രത്തിലെ നായിക. വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഒരു ഡോണായിട്ടാണ് ദിലീപ് ചിത്രത്തിൽ എത്തുന്നതെന്നും സൂചനയുണ്ട്. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.